കാവ്യ നീ ഇത് വിശ്വസിക്കരുത്. ഇതെല്ലാം മോർഫ് ചെയ്തുണ്ടാക്കിയ ഫോട്ടോസാ, സത്യമല്ല. എന്റെയും സമീറയുടെയും ഫോട്ടോ പോലെ അല്ലേ മാവ? ഈ കാര്യങ്ങളൊന്നും എന്താ എന്നോട് പറയാതിരുന്നത്? കൃഷ്ണ, എനിക്ക് സങ്കടം ഈ ഫോട്ടോ കണ്ടതുകൊണ്ടൊന്നും അല്ല. എനിക്ക് സങ്കടം വന്നതിന് കാരണം നീ നിന്റെ മനസ്സിലുള്ളതൊന്നും എന്നോട് പറയാത്തത് കൊണ്ടാണ്. നീ എന്നെ ഒരു ഫ്രണ്ടായി പോലെ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നില്ലല്ലോ കൃഷ്ണ. എങ്കിൽ നീ നിന്റെ മനസ്സിനുള്ളത് എന്നോട് പറഞ്ഞിരുന്നേനെ. ഞാനിത് എന്താ ചെയ്തത്? ഞാൻ വെറുതെ കൃഷ്ണനെ സംശയിക്കായിരുന്നു. പിന്നെ കൃഷ്ണ, എത്ര നല്ലവനാ നീ! എന്നെ സഹായിക്കുന്നതിന് മുമ്പ് അവനൊന്ന് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന്. പക്ഷെ ഞാൻ ഇന്ന് ഞാൻ കാരണം കൃഷ്ണയ്ക്ക് എല്ലാവരുടെ മുന്നിലും തെളിവ് കാണിക്കേണ്ടി വന്നു. ഞാൻ കൃഷ്ണയോട് വലിയ തെറ്റാ ചെയ്തത്. എനിക്ക് കൃഷ്ണയോട് മാപ്പ് ചോദിക്കണം. ഞാൻ കൃഷ്ണയോട് മാപ്പ് ചോദിക്കും. ഒരു മിനിറ്റ് കാവ്യ, നീ ആ കാവ്യ തന്നെയാണോ? വിക്രാന്തിന്റെ ആ മോള് തന്നെയാണോ? മറ്റാരുടെ മുന്നിൽ തലകുനിക്കാത്തവള്? എന്നിട്ടിപ്പോ കൃഷ്ണയുടെ മുന്നിലോട്ട് സോറി ചോദിക്കാൻ പോവാണോ? എന്തിന്? അവന് വിഷമമുണ്ടായെങ്കിൽ എനിക്കെന്തിനാ വിഷമം ഉണ്ടാവുന്നത്? അവന്റെ മനസ്സ് വേദനിച്ചെങ്കിൽ ഞാനെന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത്? ഇനി നിനക്കവനോട്, പക്ഷേ നമ്മൾ വലിയൊരു ചുവട ഇനി വെക്കേണ്ടത്. നമുക്കൊരു കാര്യം അറിയേണ്ടത് അത്യാവശ്യമാണ്. ആരായിരിക്കും അത്? അവൻ എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ഈ കണ്ണുകൾ 24 മണിക്കൂറും അവനിൽ തന്നെ ഉണ്ടാവണം. നല്ല സുന്ദരിയാണല്ലോ മോളിന്ന്. താങ്ക് യു പപ്പ. പപ്പ, എനിക്ക് പപ്പയോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് എല്ലാവരും കൂടി കൃഷ്ണയോട് ചെയ്തത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അതിൽ മോളുടെ ഒരു തെറ്റുമില്ല. മോൾ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, ആ ഫോട്ടോ ഒറിജിനൽ അല്ലേ? ഓഫ് കോഴ്സ് പപ്പ, 100% അത് ഒറിജിനൽ അല്ല, അത് മോർഫ് ചെയ്ത ഫോട്ടോസാ. പപ്പ, പപ്പ സുധീർ അങ്കിളിനോട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ കൃഷ്ണയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിവേസ് പപ്പ, എനിക്കറിയത്തില്ല ആരാ ഇത് ചെയ്തതെന്ന്, എന്തിനാ ചെയ്തതെന്ന്, എന്തിനു വേണ്ടിയിട്ടാ ചെയ്തതെന്ന്. പക്ഷെ ഇത്ര മാത്രമേ എനിക്കറിയാം, ഇതൊന്നും കൊണ്ട് ഞാൻ അവൻ അവിശ്വസിക്കത്തില്ല. പിന്നെ പപ്പ, അതിൽ ശരിയേതാ തെറ്റേതാന്ന് അവൻ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ സത്യം എന്താന്ന് എങ്ങനെ അറിയായിരുന്നു ഞാൻ? പപ്പ, എൻ്റെ മനസ്സ് പറയുന്നു കൃഷ്ണ പറയുന്നതാ ശരിയെന്ന്. പപ്പ, എനിക്ക് തോന്നുന്നു അത് തന്നെയാ പപ്പ ചിന്തിക്കുന്നതെന്ന്. അവൻ നല്ലവനല്ലേ പപ്പ? ഇൻഫാക്ട് ഒരു
കാര്യം കൂടി പറയാനുണ്ടായിരുന്നു പപ്പ. ഞാൻ കൃഷ്ണയ്ക്ക് വേണ്ടി എന്നും സഹിക്കാൻ തയ്യാറാണ്. എന്താ കവി, അതിനിപ്പോ കൃഷ്ണ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? നിനക്ക് എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ? ഇല്ല പപ്പ, അങ്ങനെയൊന്നുമില്ല. കൃഷ്ണ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. ആക്ച്വലി അത് ഞാൻ പറയാൻ വന്നത്, എനിക്ക് തോന്നുന്നത് ഞാൻ കൃഷ്ണനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന. പപ്പ, എനിക്കറിയാം ഞങ്ങളുടെ ബന്ധം വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു എന്ന്. അന്ന് എനിക്ക് അവനോട് ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് അവനെ ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കാൻ പറ്റുന്നില്ല. എന്റെ കൺമുന്നിൽ അവനെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നാറുണ്ട്, വല്ലാത്തൊരു ടെൻഷൻ തോന്നാറുണ്ട്. അല്പസമയം പോലും എന്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല പപ്പ. പപ്പ, എനിക്ക് അവനോട് എന്റെ മനസ്സിലുള്ളത് പറയണം. അതിനെപ്പറ്റി പപ്പ എന്താ പറയുന്നത്? എന്റെ മനസ്സിലുള്ളത് കൃഷ്ണനോട് പറയല്ലേ വേണ്ടത്? പപ്പ പറ. പപ്പ നോക്ക്, എനിക്ക് പപ്പയുടെ ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും പപ്പയോട് പറയുന്നതിൽ കംഫർട്ടബിൾ ആണ്. സോ പ്ലീസ് പപ്പ, ഒന്ന് പറയ്, അവനോട് പറയട്ടെ. നോക്കൂ മോളെ, ഈ ഒരു ബന്ധത്തിലേക്ക് ഞാനാ നിങ്ങളെ വലിച്ചഴിച്ചു കൊണ്ടുവന്നത്. ഇന്ന് ആ ഒരു ബന്ധം യഥാർത്ഥ സ്നേഹമാണെങ്കിൽ എനിക്കതിലും വലിയ സന്തോഷം മറ്റെന്താ ഉള്ളത്? പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നീ പറഞ്ഞ നിനക്ക് കൃഷ്ണയോട് സ്നേഹം തോന്നി തുടങ്ങിയെന്നാ. നൈസ്. പക്ഷെ ഒരു കാര്യം കൂടി അറിയേണ്ടത് അത്യാവശ്യമാണ്, കൃഷ്ണയും നിന്നെ ഇതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഈ സ്നേഹം എന്ന് പറയുന്നുണ്ടല്ലോ, അത് രണ്ടുപേർക്കും തോന്നേണ്ട കാര്യമാറിയാവോ? ഞാൻ അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ അവനെ സ്നേഹിക്കുന്നത് പോലെ അവൻ എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ പപ്പ, കൃഷ്ണയോട് എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയുന്നത് തെറ്റൊന്നും അല്ലല്ലോ. ഐ മീൻ അത് മോശം കാര്യമൊന്നും അല്ലല്ലോ. പപ്പ എന്താ പറയുന്നത്? പറയട്ടെ ഞാന്. ഐ തിങ്ക് പറയുന്നത് നല്ലത്. അപ്പൊ ഞാൻ പറയാല്ലേ പപ്പ? ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഇവരെ രണ്ടിനെയും പരസ്പരം എത്രത്തോളം അകറ്റാനായി ശ്രമിക്കുന്നു പോകും, ഇവർ രണ്ടുപേരും അത്രത്തോളം അടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഈ ബന്ധത്തെ തകർക്കണമെങ്കിൽ വലുതായി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അഥവാ ഈ കാവ്യകൃഷ്ണനെ ഇങ്ങനെ മതിമറന്ന് സ്നേഹിച്ചാണ് ജീവിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾ ചതഞ്ഞറിഞ്ഞില്ലാതാവുക തന്നെ ചെയ്യും. ഇരിക്കു ബബിത, സമാധാനായിട്ടിരിക്കും. പെട്ടെന്ന് ആ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി സത്യമായും വിക്രാന്തേട്ടനാണ് നിങ്ങളെ മണ്ണിൽ കുഴിച്ചിട്ടതെന്ന്. സത്യം പറ ബബിതെ. അപ്പൊ എന്നെ അന്ന് വിക്രാന്താണ് ഉപദ്രവിച്ചെങ്കിൽ നീ വിക്രാന്തിനെ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നു? ആ പറയ്. ഒന്നും ചെയ്യില്ല. ഒന്നും ചെയ്യില്ലേ? നീ ഇതുവരെ അങ്ങനല്ലല്ലോ പറഞ്ഞത്. നീ പറഞ്ഞ എന്താണെന്ന് മറന്നുപോയല്ലേ? എന്നെ ആരാണ് ഉപദ്രവിച്ചതെങ്കിലും അവനെ കൊണ്ടുവന്ന് കൊല്ലൂന്ന് പറഞ്ഞില്ലേ? നീ കൊല്ലൂന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ നീ അതെല്ലാം മറന്നിട്ട് വിക്രാന്താണ് എന്നെ ഉപദ്രവിച്ചെന്ന് അറിഞ്ഞപ്പോ ചേട്ടനായതുകൊണ്ട് നീ അവനെ അങ്ങ് വിട്ടുകളഞ്ഞു. ഒന്നും ചെയ്യില്ലല്ലേ? ഞാനൊന്നും ചെയ്യില്ല.
കാരണം എനിക്ക് നന്നായിട്ട് അറിയാം വിക്രാന്തേട്ടൻ എന്ത് തന്നെ ചെയ്താലും അത് ആലോചിച്ചും കണ്ടു ചെയ്യുള്ളൂ. ക്ഷമിക്കുന്നതിന് ഈ കാര്യത്തില് വിക്രാന്തേട്ടനല്ല, നിങ്ങളായിരിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ തെറ്റിന് ശിക്ഷ കൊടുക്കുന്നതില് ഞാനും ചേട്ടന്റെ കൂടെ നിക്കുള്ളൂ. ചേട്ടൻ നാലടി തന്ന ഞാനും നാലെണ്ണം കൂടെ തരും. എന്റെ ദൈവമേ, ഞാൻ ഇവളെയാണല്ലോ വിശ്വസിച്ചു പോയത്. കഷ്ടം മറ്റുള്ളവർക്ക് പാപം കിട്ടുമെന്ന് പറയുന്നവളെ, നിനക്ക് നിന്റെ ചേട്ടനുവാ ഏറ്റവും വലിയ പാപം കിട്ടാൻ പോകുന്നത്. കൊടും പാപം എന്റെ വിധി. ഞാനിപ്പോ എങ്ങനെയാ ആ കൃഷ്ണ? നന്നായി നീ ഇപ്പൊ വന്നത്. ഐ എം റിയലി സോറി. ഇന്നുണ്ടായതെല്ലാം ഞാൻ കാരണമായിരുന്നു. നോക്ക്, എനിക്കറിയായിരുന്നു നീ എല്ലാ തെറ്റുകളും സ്വയം ഏൽക്കുമെന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് നീ കാരണം ഉണ്ടായതൊന്നുമല്ല. പ്രാവശ്യവും ഇങ്ങനെ രക്ഷപ്പെടുന്നെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയാണ് ഈ കൃഷ്ണയുടെ മുന്നിൽ. ഞാൻ ചിന്തിക്കുന്നത് തന്നെയാവും നീയും ചിന്തിക്കുന്നതല്ലേ? അതെ സമീറ, നമ്മൾ രണ്ടുപേരും ഇപ്പൊ ചിന്തിക്കുന്നത് ആ കൃഷ്ണയെ കുറിച്ചാ. ഇത്രയും നാളും അവൻ പിന്നാലെ നടന്ന് നമുക്കെതിരെ എന്തെല്ലാം തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. നീ ശരിയാ പറയുന്നത്. ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ വിക്രാന്തിനെ അറിയിക്കുന്നതാ നല്ലത്. എനിക്കറിയാം നിങ്ങളിപ്പോ എന്ത് പറയാനാണ് ഇവിടേക്ക് വന്നതെന്ന്. എങ്കിലും ഒരു കാര്യം മാത്രം പറഞ്ഞാ മതി, അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അവൻ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്തും. പക്ഷെ നമ്മൾ വലിയൊരു ചുവട ഇനി വെക്കേണ്ടത്. നമ്മുടെ ഈ ചെറിയ ചെറിയ ഓരോ ചുവടും നമ്മളെ പിന്നിലേക്കാ കൊണ്ടുപോകുന്നത്. അപ്പൊ അവൻ നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു, അതും നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലൂടെ. പക്ഷെ ഇനി അവൻ അടുത്ത ചുവട് വെക്കുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം അറിയേണ്ടത് അത്യാവശ്യമാണ്. ആരായിരിക്കും അത്? അവൻ എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് മുന്നോട്ട് നയിക്കുന്നത്. കാരണം ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യം അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ അവനെ ഒറ്റപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാനാവും. അതുകൊണ്ട് ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഈ കണ്ണുകൾ 24 മണിക്കൂറും അവനിൽ തന്നെ ഉണ്ടാവണം, ഉണ്ടാവണം.
നീ എത്തിയോ? ആ അങ്കിൾ, ഞാൻ പറഞ്ഞെല്ലാം കൊണ്ടുവന്നോ? പക്ഷെ അങ്കിൾ പറഞ്ഞില്ലല്ലോ വിക്രാന്തിന്റെ പ്രോപ്പർട്ടിയുടെ പേർപ്പസ് അങ്കിൾ എന്തിനാ ചോദിച്ചതെന്ന്. മോനെ, വിക്രാന്തിന്റെ ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ ധാരാളം ആൾക്കാരുടെ കണ്ണുനീരുണ്ട്. എന്താ, നിനക്ക് ഈ പേപ്പർ എനിക്കൊന്ന് തരാൻ കഴിയുമോ? നാരായണൻ പ്രോപ്പർട്ടീസ്. അതെ, ഭദ്രനാരായണൻ ഇൻഡസ്ട്രീസ്. ഇതൊരു നാൾ എൻ്റേതായിരുന്നു. വിക്രാന്ത് ഒരിക്കൽ അത് എന്നിൽ നിന്നും തട്ടിയെടുത്തതായിരുന്നു. നിനക്കിത് എനിക്ക് തിരികെ തരാനാകുമോ? അങ്കിൾ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ അങ്കിളിൻ്റെയും കൂടി തന്നെയാ. അങ്കിള് തന്നെ ഇതൊക്കെ എടുത്തോ. അങ്കിൾ എന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ നാരായണൻ ഇൻഡസ്ട്രീസിന്റെ ഓണർ അങ്കിളാണെന്ന്. ആ, പറഞ്ഞിട്ടില്ല. മോനെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിനുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതാ നല്ലത്. ഇത് പിടിക്ക്, ഇന്ന് മുതൽ ഇതെല്ലാം നിന്റേതാ. വാങ്ങ്, വാങ്ങ് മോനെ. ഇതൊക്കെ എന്റെ പേരിൽ എന്തിനാണെങ്കിൽ? നിന്റേത് മാത്രമല്ല, നിന്റെയും കാവ്യയുടെയും പേരിൽ. ഇത് എന്റെ വകയായി നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള വിവാഹ സമ്മാനമാണ്. ഇത് അവസാന യുദ്ധത്തിനുള്ള സമയമാണെങ്കിൽ തയ്യാറായിരുന്നോ? രാത്രി 9 മണിക്ക് ഞാൻ ഫോൺ ചെയ്യും. വിക്രാന്തിന്റെ വീടിന് മുന്നിൽ എന്നെ വെയിറ്റ് ചെയ്താൽ മതി. എല്ലാം ശരിയാകും മോനെ, ധൈര്യമായിരിക്കേ. ഓക്കെ അങ്കിൾ. ആയുഷ്മാൻ ഭവ. ഞാൻ ഇറങ്ങ.
ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഐ ലവ് യു കൃഷ്ണ. കൃഷ്ണ, എനിക്കറിയില്ല ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. I love you, Krishna.